ഹായ്, ഹലോ, വെൽക്കം ടു മാപ്പിൾ ടോൺ ടിപ്സ്. ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രഷറിൽ നിൽക്കുന്നവരായിരിക്കും, ഒന്നുമില്ലെങ്കിൽ വീട്ടിലെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് വേണം, റിലാക്സ് ആവണമെന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള എല്ലാവരും നമ്മുടെ ഏറ്റവും ആ ഒരു പീസ്ഫുൾ പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ബെഡ്റൂം ആയിരിക്കും. അങ്ങനെയുള്ള ബെഡ്റൂമിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാം, അല്ലെങ്കിൽ എത്രത്തോളം പീസ്ഫുൾ ആക്കാം എന്നുള്ള കുറച്ച് ഇൻറ്റീരിയർ, ബെഡ്റൂം ഇൻറ്റീരിയർ വർക്ക്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്വന്തമായിട്ട് നമ്മുടെ ബെഡ്റൂം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യുക, ബെഡ്റൂമിൽ കുറേ കാര്യങ്ങളൊക്കെ വയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഷെൽഫ്സ് വേണം, വാർഡ്രോബ്സ് വേണം, ഡ്രസ്സിങ് ഏരിയ വേണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. സോ ഇതൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു പ്ലെയിൻ റൂമായിരിക്കണം. അതിൽ നമ്മളായിട്ട് അതിൽ ഷെൽഫ്സ്, വാർഡ്രോബ്സ് ഒന്നും മേക്ക് ചെയ്യാതെ അതൊരു പ്ലെയിൻ റൂമാക്കിയിട്ട് ഫ്രീ ആയിട്ട് വയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്ന ഇൻറ്റീരിയേഴ്സ്, അത് വാർഡ്രോബ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഷെൽഫ്സ് ആവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കോട്ട് എന്തും ആവട്ടെ, അതിനെ ഏറ്റവും ഭംഗിയുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാർഡ്രോബ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്ത് ഒരു പ്ലാനിങ്ങോടുകൂടി മാത്രം ചെയ്യുക. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോസ്റ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള ഷെൽഫ്സോ വാർഡ്രോബ്സോ ഒക്കെ മേക്ക് ചെയ്യാതെ ഇങ്ങനെയുള്ള ഇൻറ്റീരിയേഴ്സ് യൂസ് ചെയ്യുക. നമുക്ക് ഏറ്റവും നല്ല കോസ്റ്റിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം കിട്ടാനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടിപ്സ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ യൂസ് ചെയ്യുക. ഇതുപോലുള്ള നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മൈ ബബിത സൈനിങ് ഓഫ്.